അല്ല, നിങ്ങളുടെ ട്രേഡ് മാർക്ക് ആയിപ്പോ അതുകൊണ്ടാ. ശരണ്ട എന്നെ വിടാതെ പിടിച്ചിരുത്തി ഈ കാര്യം പറഞ്ഞിട്ട് പ്ലാൻ ചെയ്ത് ഈ ഒരു വണ്ടി കിട്ടിയപ്പോ നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്ത് പോകാനാണ് തോന്നുന്നത്. അപ്പൊ എല്ലാവർക്കും കൊതിയൻസിന്റെ പുതിയ വഴിയിലേക്ക് സ്വാഗതം കേട്ടോ. നമ്മള് രാവിലെ ഒരു വണ്ടി ഡെലിവറി എടുക്കാൻ പോവാണ്. അതും ഒരു ചെറിയ വണ്ടിയൊന്നും അല്ല, ഒരു കിടിലൻ സർപ്രൈസ് ആണ്. പക്ഷേ സർപ്രൈസ് പറഞ്ഞിട്ട് കാര്യമില്ല, തമ്മിലും ടൈലും കിടന്നു ആൾറെഡി എല്ലാവർക്കും മനസ്സിലായിക്കോളും. അങ്ങനെ പറയേണ്ട കാര്യമില്ല, എന്നാലും ഇങ്ങനെ കിടക്കണം, എന്നാലും പറഞ്ഞു പോയി കിടക്കില്ല. അപ്പൊ ദിലീപ് കൊണ്ട് കൂടെ, ദിലീപിന്റെ കൺസൾട്ടന്റ് ഡെലിവറി ഒന്നും അല്ലത്, നമ്മുടെ വണ്ടിയാ ഡെലിവറി മേടിക്കുന്നതാണോ? അടി അടിപൊളി ഒരു വണ്ടിയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ട്രിവാൻഡ്രത്താണ് വണ്ടി ഡെലിവറി എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. ട്രിവാൻഡ്രത്ത് അവിടാണ് ഷോറൂം. അപ്പൊ അവിടെ നിന്നാണ് നമ്മൾ ഡെലിവറി എടുക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ്. ദിലീപ് തമ്പനെയിലൊക്കെ ഇപ്പോഴേ തമ്പനെയിലൊക്കെ സെറ്റ് ചെയ്യാണ് കേട്ടോ. എന്ത് തമ്പനെയിൽ ഇടണമെന്നുള്ളത്, ഇത് സാധാരണ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ തമ്പനെയിലെ കുറിച്ച് ആലോചിക്കാൻ പോലുമില്ല. വീഡിയോ എടുത്ത് എല്ലാം കഴിയുന്നതിന് ശേഷമാണ് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് തമ്പനെയിലെ കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ. അപ്പൊ ഐശ്വര്യമായിട്ട് വണ്ടി പെട്രോൾ എടുക്കാം. അതെ, ഞാൻ സാധാരണ വണ്ടി ഫ്രണ്ടോ എടുത്തു. അല്ല, ഞാൻ ചെറുതായിട്ട് ഫ്രണ്ടിലോട്ട് എടുത്തിട്ടേ റിവേഴ്സ് എടുക്കാറുള്ളൂ. രാവിലെ അങ്ങനെയല്ലേ. പോച്ചാമരെ നമ്മള് ട്രിവാൻഡ്രം എത്തി. ട്രിവാൻഡ്രം ബൈപ്പാസിലാണോ കേട്ടോ? എന്തിനു വന്നു? ജീവിതത്തില് അതിന്റെ സർവീസ് ചെയ്യാൻ പോലുള്ള പൈസ എന്റെ ഇല്ല. എങ്ങനെ എം ബി എ കാരനൊക്കെ ആവണം എനിക്ക് അറിയത്തില്ല, പക്ഷെ എന്റെ ഇല്ല. ഞാൻ വെറും മരുന്ന് കച്ചവടക്കാരനാ, എന്റെയിലില്ല. എന്തായാലും ഇവിടെ വന്നപ്പോ ആകെ എന്നെ അരനോട്ടം പ്രലോഭിപ്പിച്ചു ഇവിടെ നിർത്തിയതാണ്. ഞാൻ ഈസ്റ്ററിന്റെ ലീവ് ആഘോഷിക്കാൻ വേണ്ടി വന്ന ശരീരം എന്നെ വിടാതെ പിടിച്ചിരുത്തി ഈ കാര്യം പറഞ്ഞിട്ട് പോലെ പ്ലാൻ ചെയ്ത് ബുക്ക് ചെയ്യാൻ പോയ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യിപ്പിച്ചു മനുഷ്യൻ. എന്നാലും ഞാൻ വിചാരിച്ചു ജീവിതത്തിൽ ഒരിക്കലും എടുക്കാൻ പറ്റുമെന്നില്ലല്ലോ, വെറുതെ അത് പോയേക്കാന്ന് വിചാരിച്ചു. യഥാർത്ഥത്തിലുള്ള കഥ, യഥാർത്ഥത്തിലുള്ള സംഭവം അരനോട് തന്നെ വെളിപ്പെടുത്തും. അതല്ലേ, ഷോറൂമിലോട്ടോ. നമ്മളെ 10:30 അവിടെ എത്താന്ന് പറഞ്ഞു. എനിക്ക് ഏതോ റോൾസ് റോയ്സ് എങ്ങനെ നിങ്ങൾ കച്ചവടം അടിച്ചോ. 10:30 എത്താന്ന് പറഞ്ഞിട്ട് എത്തിയില്ല, നമുക്ക് എത്താൻ പറ്റിയില്ല. വീട്ടിൽ ഇറങ്ങി വെച്ച് ലേറ്റ് ആയി. അപ്പം ആൾറെഡി അപ്പം 11 മണിക്ക് നെഗറ്റീവ് ഒന്നും പറയല്ല. 11 മണിക്ക് മറ്റൊരു ഡെലിവറി ഉണ്ടെന്ന് പറഞ്ഞ്. അപ്പൊ അവർ അത് സെറ്റ് ചെയ്ത, ഞാൻ പറഞ്ഞപ്പോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡെലിവറി എന്നാ അതെന്ന് പറഞ്ഞത്. കാരണം വെച്ചാ അവർക്ക് ഡിസ്റ്റർബൻസ് ആവണ്ടല്ലോ അല്ലേ. പക്ഷെ ഒരേ വണ്ടി തന്നെ 3 ഡെലിവറി ഒക്കെ ഞങ്ങൾ ചെയ്യും, 3 തരത്തിൽ. അതിന് ഒരു രസമല്ലേ. സംഭവമാണ്, ഭയങ്കരമായ സാധനങ്ങളാണ് കാണാൻ പോകുന്നത്. ഗൈസ് നമ്മൾ അവിടെ എത്തി കേട്ടോ. നമ്മള് BMW ഷോറൂമിൽ എത്തി. BMW തന്നെ ഫസ്റ്റ് ടൈം ഇൻ ലൈഫ് ഒരു ലക്ഷറി വണ്ടി ഡെലിവറി എടുക്കാൻ വരുന്നത്. അപ്പൊ ഇവരാണ് ശരിക്കും മോലാളിമാര്. ഞങ്ങളൊരു സർപ്രൈസ് ഒക്കെ കൊടുത്തത്. ഇത് നാസിമ്, റാഷിദ്, അബു. ഹായ് അരുൺ, നമസ്കാരം. സാർ നമ്മുടെ വണ്ടിയാണത്. ഓക്കെ ഓക്കെ ഗൈസ്, നമ്മുടെ വണ്ടി ഇവിടെ ഡെലിവറിക്ക് എല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇതാണ് മിസ്റ്റർ ദിലീപ്. ഇതാണ് ശരിക്കും വാഹന പ്രേമികളുടെ സ്വപ്നം. സ്വപ്നം എടുത്ത് കാർ പോർച്ച്. അതെ അതെ അതെ. ഇത് ഇത് 3 സീരീസ് എടുക്കുക, 2 സീരീസ് എടുക്കുക, 7 സീരീസ് എടുക്കുക. പച്ചക്കറി മേടിക്കാൻ പോകുന്ന ഒരു സീരീസിൽ, കല്യാണത്തിന് പോകാൻ വേറൊരു സീരീസ്, സിനിമയ്ക്ക് പോകാൻ വേറൊരു സീരീസ്. പൊളിയല്ലേ, കൊള്ളാല്ലേ. സ്വപ്നം കാണാൻ പറ്റില്ലേ തൽക്കാലം? ചിന്തിച്ചു നോക്കിയാ ആ കളർ ഭയങ്കര രസമുണ്ട് കേട്ടോ. 2 സീരീസ് എം സ്പോർട്ട് ആണ്, പക്ഷെ അടിപൊളി കളർ കേട്ടോ. നല്ല കിടിലൻ ലുക്കുള്ള ഒരു കളർ. ഇത് ആക്ച്വലി ഇന്ന് ഡെലിവറി ആണ് ഈ വണ്ടിയുടെ. അപ്പോൾ ഗൈസ് നമ്മുടെ ഡെലിവറിയും കാര്യങ്ങളും കഴിഞ്ഞു കേട്ടോ. നമ്മുടെ നെക്സ്റ്റ് വണ്ടി ഡെലിവറി ചെയ്തത് അജു വർഗീസ് ആയിരുന്നു. അത് വളരെ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഇവിടെ വന്നപ്പോഴാണ് ആ ഒരു കാര്യം നമ്മൾ അറിഞ്ഞത്. X1 ആണ് ഈ കിടക്കുന്നത്. ഓൾമോസ്റ്റ് 3 വണ്ടി കിടപ്പുണ്ട്. 3 വണ്ടിയും ബ്ലാക്ക് ആണ് കേട്ടോ. ഷോറൂമിൻ്റെ ഒഫീഷ്യൽ ഇനാഗ്രേഷൻ കഴിഞ്ഞിട്ടില്ല. ഇത് X3 ആണ്, ഇത് 3 സീരീസ് ലിമോസിൻ. ഇത് ഏകദേശം 5 സീരീസിൻ്റെ അത്ര ഒരു ലെങ്ത് വരുന്നില്ല അല്ലേ. ഇതിൻ്റെ കോസ്റ്റ് ഒരു പ്രൈസ് എന്തോ ഇതിൻ്റെ ഓൺ റോഡ് വരും അല്ലേ. ഓക്കെ ഓക്കെ, അതിന് എടുക്കാൻ പ്ലാൻ ഇല്ല. ആരെങ്കിലും എടുത്തരാകെ അവൾ സ്വീകരിക്കുന്നതായിരിക്കും. അതുപോലെ X3 വരുന്ന ഒരു രൂപം ഒന്നും അടിപൊളിയായില്ലേ. പഴയ
ഈ കിടക്കുന്നല്ലേ. അപ്പൊ അതുപോലെ ഇപ്പൊ നമ്മൾ എടുത്ത ടു സീരീസിനകത്ത് പെട്രോൾ ലോഞ്ച് ചെയ്തില്ലേ? അപ്പോ അധികം ആയിട്ടില്ലല്ലോ, കുറച്ച് ദിവസം ആയിട്ടുള്ളൂ. ഇല്ല പെട്രോൾ ആദ്യം ടു സീരീസ് ലോഞ്ച് ചെയ്ത സമയത്ത് ഡീസൽ ആയിരുന്നു. പെട്രോൾ വന്നിട്ടുണ്ട്. പെട്രോൾ നമുക്ക് ഹൈ എൻഡ് വെഹിക്കിൾസ് ആയിട്ടുള്ള 7 സീരീസ്, X5, X7 എല്ലാം വെയിറ്റിംഗ് പീരീഡ് ആണ്. വെയിറ്റിംഗ് പീരീഡ് ആണ്. പ്രത്യേകിച്ച് എം സ്പോർട്ട് എന്ന് പറയുന്ന വെഹിക്കിൾസ് എല്ലാം നല്ല ഡിമാൻഡും ആണ്. അതേപോലെ അല്ല, ഈ ടു സീരീസിലായാലും എം ഏതായാലും ബെറ്റർ നിങ്ങളുടെ ഓപ്ഷൻ, നിങ്ങൾ പറയുമ്പോൾ കസ്റ്റമർ ഏതെടുക്കാൻ പറയും? അല്ല, എം സ്പോർട്ട് വരുന്ന സമയത്ത് ഏറ്റവും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലല്ലേ. നമുക്ക് തന്നെ കൺഫ്യൂഷൻ ആയി, ഏകദേശം 25,000 രൂപയുടെ ആക്സസറീസ് തന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണമെന്ന് കൺഫ്യൂഷൻ ആയിരുന്നു. ഈ നാസിമിനാണ് നിങ്ങൾ താങ്ക്സ് പറയണം കേട്ടോ. നാസിമിനാണ് ഇതിനകത്ത് തന്നെ പിടിച്ചിരുന്നത്. പല വണ്ടിയിലോട്ട് പോയിട്ട് നാസിമിന്റെ ആണ് ഡിസിഷൻ. അല്ല, എല്ലാം കൊണ്ടുവന്നു, റേഞ്ച് റോവർ കൊണ്ടുവന്നു, വോൾവോ കൊണ്ടുവന്നു, മെർസിഡീസ് കൊണ്ടുവന്നു, എല്ലാ ഡിസൈനും കൊണ്ടുവന്നു. നേരത്തെ പറഞ്ഞില്ലേ, ഒരുപാട് വണ്ടി നമ്മൾ നോക്കി. അതെ അതെ, അവസാനം അതെ അതെ, നമ്മൾ എൻഡ് അപ്പ് ചെയ്തത് BMW 2 സീരീസ് എം സ്പോർട്ട് എന്ന് പറയുന്ന വെഹിക്കിളാണ്. ഒരു 1% പോലും റിഗ്രറ്റ് ചെയ്യേണ്ടി വരുത്തില്ല എല്ലാ കാര്യത്തിലും. ഓവറോൾ എല്ലാ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും, ഇപ്പം ഈവൻ കോസ്റ്റ് ഓഫ് ഓണർഷിപ്പിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും, ഒരു കാര്യത്തിലും റിഗ്രറ്റ് ചെയ്യേണ്ടി വരത്തില്ല. 100% ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. അതിൽ അരുൺ റീസെന്റ് ആയിട്ടാണ് BMW-ലേക്ക് ജോയിൻ ചെയ്തല്ലേ. അപ്പൊ മെർക്കിലെ പഴയ കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ അരുണിനെ വിളിക്കാം. ഒരു രണ്ട് നിങ്ങൾ ഒരു ടീമാണല്ലേ, ഒരു ടീമായിട്ടല്ലേ, ഒരു ടീം. അപ്പൊ രണ്ടുപേരും ആരെ വിളിച്ചാലും എല്ലാം അരുണ്. അല്ല, ദിലീപ് എന്ന് പറഞ്ഞാലും അവസാനം കയറ്റം കയറണം. അല്ല, അതൊന്നും കൊണ്ടല്ല, ഇവരുടെ കാസർഗോഡ് മൊത്തം കയറ്റമാണ്. 5 പേരെ വെച്ച് റോഡൊന്നും കൊള്ളത്തില്ല. നമ്മള് വെറും കൂറ റോഡുകൾ 100% നമ്മൾ പറയും. 6 പേരെ വെച്ചാണെന്നുണ്ടെങ്കിൽ, കാരണം അത് BM ആണ്. അല്ല, അത് ഇത്രയും ഒരു പ്രത്യേകിച്ച് BM എന്ന് പറയുമ്പോൾ ഒരു ഡ്രൈവേഴ്സ് കാറാണ്. അപ്പൊ ഭയങ്കര ഡ്രൈവർ. ഞാൻ ഏത് പോസ്റ്റ്, ഇനിയിപ്പോ ഞാൻ ആർക്കും ആദരാഞ്ജലികൾ പോസ്റ്റ് ഇട്ടാ പോലും അതിനടി വന്നൊരു കയറ്റം കയറുന്നത്. അല്ല, അത് നിങ്ങളുടെ ട്രേഡ് മാർക്കായി പോയി, അതുകൊണ്ടാ. അല്ല, മിക്കവാറും വണ്ടിക്കാരൊക്കെ ഇവരെ വിളിച്ചു തുടങ്ങും, മാനുഫാക്ചേഴ്സ്, കേറ്റം കയറുന്നവര്, ഈ വണ്ടി കേറ്റം കയറ്റാൻ പറ്റുമോ. അങ്ങനെ മൊത്തത്തിൽ സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു BMW വന്നിട്ട്. അപ്പൊ നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണ്? അരുണിനെ പൊക്കി പൊക്കി മിക്കാറ് റൂഫിലായിരുന്നു ഇടിയും. പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ഒരു കസ്റ്റമേഴ്സ് ആണ്, കസ്റ്റമേഴ്സ് നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ കസ്റ്റമേഴ്സ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ ഇത്രയും ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഒരു ഡെലിവറി, ഒരു ഇതുവരെ കുറെ നാളുകൾക്ക് ശേഷമാണ് അല്ലേ. ഇങ്ങനെ ഇങ്ങനെ സംഭവിക്കുന്നത് റെയർ ആണല്ലേ, വളരെ റെയർ ആയിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പൊ നമ്മുടെ പരിപാടിയെ കഴിഞ്ഞ് നമുക്ക് പതുക്കെ കൊല്ലത്തേക്ക് വിടാം. റോഡ് ഫുള്ള് അത്യാവശ്യം ട്രാഫിക് ഉണ്ട്, അന്ന് ഇലക്ഷൻ പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് തിരക്കിലാണ് റോഡ് മൊത്തം. അപ്പൊ നമുക്ക് പതുക്കെ വിട്ടാലോ. ഓക്കെ, അപ്പം അരുണിനെ കോൺടാക്ട് ചെയ്യാം, അരുണിനെ കോൺടാക്ട് ചെയ്യാം. 2 പേരെ കോൺടാക്ട് ചെയ്യാം.